കൂടനഞ്ചി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഓപ്പൺ സ്റ്റേജും നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടകർമ്മം നിർവഹിച്ചു. കൂടനഞ്ചിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന കമ്മ്യൂണിറ്റി ഹാളും ഓപ്പൺ സ്റ്റേജുമാണ് യാഥാർത്ഥ്യമായത്. കൂടനഞ്ചി ഗ്രാമപഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി നവീകരണത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ മനസ്സോടിത്തിരി മണ്ണ് എന്ന പരിപാടിയിൽ ഭൂരഹിതർക്ക് ഭൂമിദാനം ചെയ്യുന്ന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. പുലിശ്ശേരി മേരി ജോസഫിൽ നിന്ന് മന്ത്രി രേഖ ഏറ്റുവാങ്ങി. ഇത്തരത്തിൽ 9 കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭൂമി പഞ്ചായത്തിൽ ലഭ്യമായി. ഇതുവരെ കേരളത്തിൽ ലൈഫിൽ ഉൾപ്പെടുത്തി 340,040 വീടുകൾ പൂർത്തിയാക്കി. 340,040 വീടുകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു സംസ്ഥാനത്തും ഇത്രയും വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ല എന്ന് നോക്കാം. മാത്രമല്ല, ഒരു പ്രത്യേകത കൂടിയുണ്ട്. വീട് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് കേരളമാണ്. 400,000,000 തുക കൊടുക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക. ഇനി ഈ മെയ് 4-ാം തീയതി 20,000 വീടുകൾ കൂടി പൂർത്തിയാക്കിയതിന്റെ താക്കോൽ ദാനം കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ 20,000 ചടങ്ങുകൾ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യ അതിഥിയായി, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കൂടനഞ്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബോസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹെലൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂടനഞ്ചി.